പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ, ആർക്കൊക്കെ റേഷൻ കാർഡ് ഉണ്ടോ അവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ജനുവരി മാസം 1-ാം തീയതി മുതൽ, അതായത് ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് റേഷൻ കാർഡുള്ള എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് മുൻഗണനാ കാർഡ്, അതായത് മഞ്ഞ പിങ്ക്, മുൻഗണനേതര കാർഡ് നീല വെള്ള, ഇങ്ങനെയുള്ള റേഷൻ കാർഡ് ഏതായാലും ഈ റേഷൻ കാർഡ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, ഇത് അറിയത്തില്ലാത്ത ആളുകൾക്ക് ഒരു വലിയ സഹായമാകട്ടെ. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട്, മുൻഗണനേതര റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ പലതരത്തിലുള്ള വാർത്തകൾ വരാറുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരം സൗജന്യമായിട്ട് ഇനി അടുത്ത 5 വർഷത്തേക്ക് സൗജന്യമായിട്ട് ഭക്ഷ്യവിഹിതങ്ങൾ നൽകുന്നു എന്നുള്ളൊരു കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് വന്നിരുന്നു. 2024 ജനുവരി 1-ാം തീയതി മുതൽ തന്നെ ഈ ഒരു പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ അറിയിപ്പുകൾ നൽകിയിരുന്നതാണ്. പക്ഷേ ഈ ഒരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇന്നലെ, അതായത് 2024 ജനുവരി 1-ാം തീയതി മുതലാണ് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ള ആളുകൾ ചെറിയ രീതിയിലെങ്കിലും ഒരു പക്ഷേ തുക ഭക്ഷ്യസാധനങ്ങൾ വാങ്ങാൻ വേണ്ടി തുക കൊടുത്ത് പണം കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു മുൻഗണനാ കാർഡുകൾക്ക്, അതായത് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക്. പക്ഷേ ഇനി അങ്ങോട്ട് അത് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് രീതിയിലേക്ക് മാറുകയാണ് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ്. രണ്ടാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഈ വിലക്കയറ്റം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് സബ്സിഡി സാധനങ്ങൾ, അതായത് റേഷൻ കട വഴി 13 ഇന സബ്സിഡി സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ സബ്സിഡി സാധനങ്ങളിൽ പല സാധനങ്ങളും റേഷൻ കടകളിൽ, സോറി ക്ഷമിക്കുക, ഈ ഒരു സപ്ലൈകോ ഓഫീസുകളിൽ കുറവുണ്ടാവുകയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാന സർക്കാർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിൻ്റെ ഒന്നും പണം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള അറിയിപ്പ് മുൻപ് തന്നെ വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ സബ്സിഡി നൽകുന്ന സാധനങ്ങൾക്ക് 50% വരെ വില വർധനവിന് ഒരു ശുപാർശ സർക്കാരിലേക്ക് എത്തിയിരുന്നു, സർക്കാർ പരിഗണിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു നടപടിയും ഈ ഒരു ജനുവരി മാസം മുതൽ, അതായത് 2024 ജനുവരി 1-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അങ്ങോട്ട് നമുക്ക് ഭക്ഷ്യസാധനങ്ങൾ, ഈ സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇതിന് വില നമ്മൾ കൂടുതലായിട്ട് നൽകേണ്ടി വരും. ഇതാണ് മറ്റൊരു അറിയിപ്പ്. മൂന്നാമത്തെ അവസാന അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടി, അതായത് നീല വെള്ള കാർഡ് ഉടമകൾ മഞ്ഞ പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. നിലവിൽ ഇതിന് അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ പോലും മുൻപ് അപേക്ഷ നൽകിയിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിത മാർഗങ്ങൾ അല്ലെങ്കിൽ ജീവിത മാനദണ്ഡങ്ങൾ വിലയിരുത്തി കൂടുതൽ മാർക്ക് കിട്ടുന്നതിനനുസരിച്ച് മുൻഗണനാ ക്രമത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വർഷം ആദ്യം മുതൽ തന്നെ മുൻഗണനാ കാർഡിലേക്ക് മാറ്റുവാനുള്ള നടപടി ഉണ്ടാകുമെന്ന് ഇപ്പോൾ അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്താ അറിയിപ്പാണിത്. അതായത് നിങ്ങൾ മുൻപ് തന്നെ ഇതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മുൻഗണനാ കാർഡിലേക്ക് മാറ്റുവാനായി അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിത ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇതിന് മാറ്റം കിട്ടും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതും ഇന്നലെ മുതൽ തന്നെയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്.